ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഹോങ്കോങ് ഇൻഫർമേഷൻ വീഡിയോകളും ചെയ്യുന്നുണ്ടായിരുന്നു. ക്യൂമാസ് വിസ എന്താണ്, PAR എന്താണ്, അതുപോലെ ഹോങ്കോങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിലൊരു 6 നേഴ്സുമാരുണ്ടായിരുന്നു. അവരുടെ നേഴ്സിംഗ് പ്രോസസ്സിംഗ് നടക്കുന്നവരായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം പ്രോസസ്സിംഗ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, നേഴ്സിംഗ് ജോബിനായി, ഹോങ്കോങ് നേഴ്സിംഗ് ജോബിനായി പ്രോസസ്സിംഗ് നടത്തുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു നേഴ്സിംഗ് ജോബിൻ്റെ, ഹോങ്കോങ് നേഴ്സിംഗ് ജോബിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ആ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം, അന്ന് രാവിലെ ഹോങ്കോങ്ങിലെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ആ ഒരു ന്യൂസ് പേപ്പറിന്റെ കട്ടിങ്സ് ഞാൻ ഇവിടെ ഇടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്, നേഴ്സുമാരെ, പുറത്തുനിന്നുള്ള നേഴ്സുമാരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് ഹോങ്കോങ് നേഴ്സിംഗ് കൌൺസിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അവര് പുറത്തുനിന്ന് നേഴ്സുമാരെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം പകുതിയോടുകൂടി ആ ബില്ല് പാസ്സാകും. അങ്ങനെ പാസ്സാകുകയാണെങ്കിൽ പുറത്തുനിന്ന് നേഴ്സുമാർക്ക് ഒരു സുവർണ അവസരമായിരിക്കും. നല്ല ഹൈ സാലറിയിൽ ഹോങ്കോങ്ങിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തത്. കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ എന്നോട് ആദ്യം പറഞ്ഞത്, ചേച്ചി ഞങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ടായി, ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അങ്ങോട്ട് വരാൻ വേണ്ടി. അവിടുത്തെ സാഹചര്യം എന്താണ്, എക്സ്പെൻസ് എങ്ങനെയാണ്, മലയാളികൾ ഒരുപാട് പേരുണ്ടോയെന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഡയറക്റ്റ് ആണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതോ ഏതെങ്കിലും ഏജൻസി ത്രൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലുള്ള ഒരു ഏജൻസി ത്രൂ ആണ് ഞങ്ങൾ ഇതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നിലവിൽ ഹോങ്കോങ്ങിൽ ഹോങ്കോങ് നേഴ്സിംഗ് കൗൺസിൽ ലൈസൻസ് എക്സാം പാസ്സാവാതെ ഇവിടെ ജോബ് കിട്ടില്ല. ഇവിടെ വന്നെങ്കിൽ പോലും ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞാലും ഈ എക്സാം പാസ്സാവാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് അറിയാതെ നിലവിലെ സാഹചര്യത്തിൽ ജോലി കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഒരു സംശയം. ഞാൻ അവരോട് പറഞ്ഞു, ക്യൂമാസ് വിസയിലെ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടാണ് ജോലി കണ്ടെത്തുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ജോലി കണ്ടെത്താൻ പോകുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടുത്തെ ഏജൻസി ഹോങ്കോങ്ങിനുള്ള ഒരു ഏജൻസി ആയിട്ട് ടൈപ്പാണ്, ഇവിടെയുള്ള ഏജൻസി അങ്ങോട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യും, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യും, അത് പാസ്സായി കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്നത് നിലവിൽ എനിക്ക് അറിയത്തില്ല, 100% എനിക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് ഈ ഹോങ്കോങ്ങിലെ ഏജൻസിനെ അവർ വിളിച്ചു. വിളിച്ചപ്പം ആ ഏജൻസി പറഞ്ഞു, ഞങ്ങൾക്ക് ഡൽഹിയിലുള്ള ഒരു ഏജൻസി ആയിട്ട് ടൈപ്പില്ല, ഞങ്ങൾ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടത്തുന്നതുമില്ല. ഇത് കേട്ട കുട്ടികൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായി. അവർക്ക് ഏതാണ്ട് 3000 rupees ആണ് ലോസ് ആയിട്ടുള്ളൂ. 40,000 ക്യുമാസ് വിസയ്ക്ക് നെക്സ്റ്റ് വീക്ക് കൊടുക്കാൻ വേണ്ടി ഇരുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ അത് ഡ്രോപ്പ് ചെയ്തു. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ച്, എന്നോട് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേച്ചി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു, അവിടെ വേക്കൻസി വരുവാണെങ്കിൽ ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ചേച്ചി തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് അറിയിക്കണമെന്ന് പറഞ്ഞ് അവരുടെ കോണ്ടാക്ട് നമുക്ക് തരികയും ചെയ്തു. അപ്പോൾ ഇതാണ് അവരങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും നേഴ്സിംഗ് ജോബ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
രണ്ട് പ്രാവശ്യമെങ്കിലും റീചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആയതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. എനിക്ക് ഈ കൺസൾട്ടൻസിനെ കുറിച്ചും അറിയില്ല, അത് ജെന്യൂൻ ആണോ എന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ നിലവിലുള്ള സാഹചര്യം കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് അവരിത് ഡ്രോപ്പ് ചെയ്യാനും പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം, ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഈ ബില്ല് പാസ്സായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ഒരു ഇന്ത്യൻ നഴ്സുമാർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ നഴ്സുമാർക്ക് ഇവിടെ വേക്കൻസി ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഹൈ സാലറി ഇവിടെ ഉണ്ടാകും. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഹോങ്കോങ് ഏതൊരു പ്രൊഫഷനിലുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം നല്ല സാലറി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നഴ്സുമാർക്കും നിലവിലിപ്പോൾ നല്ല സാലറി തന്നെയാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ ഞാൻ ഇനിയും ഓരോ വീഡിയോയിലും നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും പുതിയ പുതിയ ഇൻഫർമേഷൻസും പുതിയ പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.